ഹലോ ഗൈസ്, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ഒരു പ്രോട്ടീൻ പൗഡറിന്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. അതായത് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ മാർക്കിനർ ആയിട്ടുള്ള നമ്മുടെ ഓൺ സീരിയസ് മാസ് ആയിരുന്നു ആദ്യം യൂസ് ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എല്ലാം വന്നു. അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് ഒരു 3 മന്ത്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോട്ടീൻ പൗഡറിന്റെ ഒരു ജെന്യൂൺ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പൊ ബോർ അടിപ്പിക്കാണ്ട് ലാഗ് ഇല്ലാത്ത ഡയറക്റ്റ് വീഡിയോ എടുക്കും. അപ്പോ മസിൽ ടെക്കിന്റെ നൈട്രോടെക് ആണ് ഞാൻ ഇപ്പൊ പ്രസന്റിൽ യൂസ് ചെയ്തിട്ടിരിക്കുന്ന പ്രോട്ടീൻ. അപ്പോ ഇതിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത്. അപ്പോ ഇതിന്റെ മെയിൻലി മേജർ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രോട്ടീൻ പൗഡറിൽ നമുക്ക് 30 grams ഓഫ് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. നമുക്ക് വേ പ്രോട്ടീനിൽ നോർമലി നമുക്ക് 24 grams എല്ലാം പ്രോട്ടീൻ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത 30 grams ഓഫ് പ്രോട്ടീൻ ആണ്. നമ്മള് എന്താ പറയാ, മാസ് ഗെയിനറിനെ കമ്പയർ ചെയ്യുമ്പോൾ മാസ് ഗെയിനറിൽ 50 grams പ്രോട്ടീൻ ഉണ്ടെങ്കിൽ കൂടെ അതിൽ ഒരു 40 grams 30 grams കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. അതിൽ ബാക്കിയുള്ള ഒരു 10-15% മാത്രമേ പ്രോട്ടീൻ നമുക്ക് കിട്ടത്തുള്ളൂ. ബട്ട് ഇതിലൊരു സ്കൂപ്പിൽ നമുക്ക് വരുന്നത് 30 grams ഓഫ് പ്രോട്ടീൻ ആണ്. സോ അത് നിങ്ങൾക്കറിയാം, ലീൻ ബോഡി മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് 2 grams ഓഫ് ഷുഗർ ആണ്. കാരണം നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യാൻ ഷുഗർ കുറവായതുകൊണ്ട് ഡെയിലി കൺസ്യൂം ചെയ്യുന്നതിലും അതിലൊരു പ്രോബ്ലംസ് നമുക്ക് അറിയത്തില്ല. പിന്നെ ഏറ്റവും മേജർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ, 3 grams ഓഫ് ക്രിയാറ്റിൻ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ക്രിയാറ്റിന്റെ ഫങ്ഷൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ബോഡിയിലേക്ക് എനർജി, അതുപോലെ തന്നെ ബോഡിയിലെ മസിൽ സിന്തസിസും കാര്യങ്ങളും. ഇപ്പൊ ബോഡി വണ്ണം വെക്കണമെങ്കിൽ ബോഡിയുടെ ഉള്ളിൽ, അതായത് മസിൽസിന്റെ ഉള്ളിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കണം. അതായത് മസിലിൽ വണ്ണം വെക്കണം. ഒരു മസിൽ വണ്ണം വെക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് അവിടെയുള്ള സെൽസിന്റെ എണ്ണം കൂട്ടാം, അല്ലെങ്കിൽ അവിടെയുള്ള സെൽസിന്റെ വലിപ്പം കൂട്ടാം. അപ്പൊ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽസിന്റെ വലിപ്പം കൂട്ടാം. അതായത് പ്രോട്ടീൻ സിന്തസിസ് നടക്കുക. നമ്മള് ജിമ്മില് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പ്രോട്ടീൻ എടുക്കുമ്പോൾ ആ പ്രോട്ടീൻ മസിലിനുള്ളിലേക്ക് പ്രോട്ടീൻ സിന്തസിസ് വഴി ആണ് നമ്മുടെ മസിലെ സെൽസിന് വലിപ്പം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 grams ഓഫ് ക്രിയാറ്റിൻ, അത് നമുക്ക് മസിൽസിനെ വലിപ്പം വെക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഉള്ള വരുന്നത് 6.8 grams BCAA. നമുക്കറിയാം നമ്മുടെ മസിൽ റിക്കവറിക്ക് ഏറ്റവും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് BCAA. അപ്പൊ അത് നമുക്ക് 6.8 grams വരുന്നുണ്ട്. 5 grams ഓഫ് ഗ്ലൂട്ടാമിൻ വരുന്നുണ്ട്. 3.3 grams ഓഫ് ലിയോസിൻ വരുന്നുണ്ട്. ലിയോസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുള്ള അമിനോ ആസിഡ്സ് ആണ്. 3.3 grams ഓഫ് വരുന്നുണ്ട് ഇതിലും. സോ എല്ലാം കൊണ്ട് നമുക്കൊരു പാക്കേജ് എന്നൊക്കെ പറയാം. കാരണം പ്രോട്ടീൻ, ക്രിയാറ്റിൻ, BCAA, അമിനോ ആസിഡ്സ് എല്ലാം ഒരു ബോക്സിൽ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് നൈട്രോടെക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഞാൻ ഒത്തിരി പ്രോട്ടീനെ കുറിച്ച് അന്വേഷിച്ചിട്ടാണ് എനിക്ക് ഇതുപോലത്തെ ഒരു പ്രോട്ടീൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. ഏകദേശം ഞാൻ പറയുന്ന എനിക്ക് ഈ ഒരു ബോട്ടിൽ, അതായത് ഈ ഒരു പാക്കിൽ എനിക്ക് ഏകദേശം ഒരു 10-12 kgs എനിക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം അത് നിങ്ങൾക്ക് എനിക്ക് വേറെ പ്രൂവ് ചെയ്യാനായിട്ട് വേറെ ഒന്നും വേണ്ട. കാരണം നിങ്ങൾക്ക് എന്റെ കഴിഞ്ഞ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും എന്റെ ബോഡിയിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ എനിക്ക് ഇതിന്റെ എമൗണ്ട്, അതായത് കോസ്റ്റ് വന്നിരിക്കുന്നത് 4,500 rupees ആയിരുന്നു. വിത്ത് ഡിസ്കൗണ്ടിൽ 4,200 കിട്ടി. പിന്നെ ഞാനിത് മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിലല്ല മേടിച്ചിരിക്കുന്നത്. ഞാൻ ഷോപ്പിൽ പോയിട്ട്, ജെന്യൂൺ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ ചെയ്തത്. അതായത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഒത്തിരി പ്രൊഡക്ട്സിന്റെ ഫേക്ക് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. മാക്സിമം അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. ജെന്യൂൺ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത്, നമ്മൾ അവിടെ ചെന്നിട്ട് മസിൽ ടെക്കിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ഹോളോഗ്രാം ഉണ്ട്. ആ ഹോളോഗ്രാം നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ആണോ ജെന്യൂൺ പ്രൊഡക്റ്റ് ആണോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഇതിന്റെ സ്കൂപ്പ് സൈസ് ആയാലും അത്ര ഓവർ വലിപ്പമുള്ള സ്കൂപ്പ് സൈസ് ഒന്നല്ല. അത്യാവശ്യം നോർമലി വേ പ്രോട്ടീൻ്റെ ഒക്കെ സ്കൂപ്പിന്റെ അത്രേ വരുന്നുള്ളൂ. പിന്നെ ഇതിന്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, ഞാനിപ്പോ മാസ് ഗെയിനർ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വേ പ്രോട്ടീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ബെനിഫിറ്റ് ഡിഫറൻസ് മെയിൻലി ഫീൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ അബ്സോർപ്ഷൻ ആണ്, ബോഡിയിലേക്കുള്ള അബ്സോർപ്ഷൻ. അതായത് എനിക്കിത് കഴിച്ചിട്ട് ഏകദേശം ഒരു 1/2 hour എനിക്ക് വിശക്കാൻ തോന്നുന്നു, ഡയജഷൻ ക്ലീൻ ആയിട്ട് നടക്കുന്നുണ്ട്. ബട്ട് ഞാനിപ്പോ മാസ് ഗെയിനർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 4-5 hours എടുക്കും ഡയജഷൻ ആവാൻ. അത് കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് വിശപ്പ് വന്നിരുന്നുള്ളൂ. സോ ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് അതിൽ ഒരു ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഇതിൽ ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് എഫക്ട്സിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം വർക്ക്ഔട്ടും കണ്ടിന്യൂസ് ആണ്, അതുപോലെ തന്നെ ഫുഡ് ആയിട്ടും കണ്ടിന്യൂസ് ആണ്. സോ അത് സൈഡ് എഫക്ടിന്റെ കാര്യമില്ല. പിന്നെ ഇതിന്റെ ഒരു ഫ്ലേവർ ടേസ്റ്റിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തേക്കും മിൽക്ക് ചോക്ലേറ്റിലാണ്. ഇതിന്റെ തന്നെ വാനില, സ്ട്രോബെറി, പലതരം ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. അപ്പോ ടേസ്റ്റ് വൈസും എനിക്ക് ഇതില് 5 rating 4.9 തന്നെ കൊടുക്കാൻ പറ്റും. കാരണം അത്ര നല്ലൊരു ടേസ്റ്റ് ആണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടും ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ, നിങ്ങൾ ഏത് പ്രോട്ടീൻ എടുക്കണം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, വേ പ്രോട്ടീൻ എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോട്ടീൻ തന്നെയാണ് മസിൽടെക്കിന്റെ നൈട്രോജൻ. സോ ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഫർദർ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.